ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് റവ ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റവ നല്ല അരിയുള്ള റവയാണ്. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ തന്നെ ചേർക്കുക. ഇത്തിരി തരി കുറഞ്ഞ റവയാണെങ്കിൽ പോലും നന്നായിട്ട് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടും. അതിനെ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് റവയ്ക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി. നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുന്നത് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അത് ലൂസ് ആയിട്ടുള്ള തൈരാണ്. കട്ട തൈരുണ്ടെങ്കിൽ അത് ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അല്പാൽപ്പമായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ റവയ്ക്ക് കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യും റവ കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഒരു ടൈം കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ആകുമ്പോഴത്തേനും റവ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കറക്റ്റായിട്ടുണ്ടാവും. ഇല്ല, നമ്മൾ അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കും തോറും നമ്മുടെ മാവിൻ്റെ തിക്നെസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത് ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട്. വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ലൂസാക്കി കൊടുക്കുക. ഒരുപാട് ലൂസായി പോവരുത്. നമ്മൾ ദോശ ബാറ്റർ നമ്മൾ അരിദോശൻ്റെ ഒരു അരിദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിനേക്കാളും കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ കുഴഞ്ഞു പോകാൻ സാധ്യത. സോഫ്റ്റ് ദോശയാണ് നമ്മൾ, ക്രിസ്പി ദോശയല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല, ഒന്നും കൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറ്റിയെടുക്കുക. ഇനി നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ബേക്കിംഗ് സോഡയാണ്. നല്ല സോഫ്റ്റായിട്ട് മാവ് നമുക്ക് നന്നായി പരത്താൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദേ ഇവിടെ തവ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ദേ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തി കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ പരത്തുമ്പോൾ നല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല തിന്നായിട്ട് വരുന്നുണ്ട്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ചെറിയ ഹോൾസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറഞ്ഞു പോയാലും തിക്കായി വരും. അതുകൊണ്ട് ഇത് കറക്റ്റായി ആവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് പരത്തി കൊടുത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എല്ലായിടത്തും എത്തും, എല്ലാ വശവും നന്നായി മുരിഞ്ഞു കിട്ടുകയും ചെയ്യും നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചട്ടീൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം ദോശ ഒഴിച്ച് പരത്തുക. അതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ റവ ദോശകളെല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ചട്നിയോടൊപ്പോ സാമ്പാറിനോടൊപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. സാധാരണ ദോശയുടെ ടേസ്റ്റാന്ന് പറയുന്നില്ല, എങ്കിൽ പോലും ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടില്ല, അരികൊക്കെ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലേ ദിവസം മാവടിച്ച് വയ്ക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.